അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മാസത്തിൻ്റെ മുന്നോടിയായാണ് നാം ഉള്ളത്. അതായത് ദുൽഹിജ്ജ മാസം. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ആ മാസത്തിൽ ചെയ്യുന്ന വ്യത്യസ്ത ആരാധന മുറകളിൽ പ്രധാനപ്പെട്ട ഒരു ആരാധന മുറയാണ് ഉദഹയ്യത്ത് കർമ്മം എന്നുള്ളത്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആ ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മസലകളും ഏകദേശം പറഞ്ഞു. ഇൻഷാല്ലാ ഈ ക്ലാസ്സിൽ ഒന്ന് രണ്ട് മസല കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉദഹയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച ആ മൃഗം, ഉദഹിയത്ത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അറുത്ത് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ അത് വിതരണം ചെയ്യണം. അതായത് ആ നാട്ടിലുള്ള അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെ അത് വിതരണം ചെയ്യണം. മറ്റൊരു നാട്ടിലേക്ക് ഉദഹിയത്തിൻ്റെ മാംസം മാറ്റാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്. എന്നാൽ അറക്കുന്നതിന് മുൻപുള്ള ആ മൃഗത്തെ മാറ്റാൻ കഴിയുമോ? അത് പറ്റും. അറക്കുന്നതിന് മുൻപ് നാം ഒരു നാട്ടിൽ വെച്ച് ഉദഹിയത്ത് അറക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കെന്ത് ചെയ്ത് അന്നൊരു സാഹചര്യം എന്തൊക്കെയോ അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമായൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ആ മൃഗത്തെ കൊണ്ടുപോയി അറക്കുന്നതിൽ പ്രശ്നമില്ല. അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു വിഷയം, വയസ്സ് എത്തുന്നതിന് മുൻപ് തന്നെ നാം പറഞ്ഞു മാടുവർഗ്ഗങ്ങൾക്ക്, അതായത് പോത്ത്, കാള, എരുമ പശു പോലത്തെ എനിക്ക് 2 വയസ്സ് പൂർത്തിയാകണം. ആ വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഒരാൾ എന്ത് ചെയ്തു? 1 വയസ്സായിട്ടേ ഉള്ളൂ, ഈ ഹജ്ജ് പെരുന്നാളിന് അല്ലെങ്കിൽ വലിയ പെരുന്നാളിന് ഞാൻ ഈ മൃഗത്തെ അറക്കാൻ നേർച്ചയാക്കി എന്നവൻ കരുതിയാൽ അത് എന്ത് ചെയ്യണം? ആ മൃഗത്തെ അവന് വയസ്സാകുന്നതിന് മുൻപ് തന്നെ അറക്കൽ നിർബന്ധമാണ്. ആ പെരുന്നാളിന് തന്നെ അറക്കൽ നിർബന്ധമാണ്. എന്നാൽ ഉദഹിയത്തിൻ്റെ ബാധ്യത വീട്ടപ്പെടുമോ? ഇല്ല, അത് വീട്ടപ്പെടില്ല. പിന്നെ അതിനർത്ഥം മാംസം അസാധാരണ സ്വതക്ക ചെയ്യുമ്പോൾ അത് സ്വതക്ക ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യണം? അവന് ഉദഹിയത്തിൻ്റെ ആ നേർച്ചയാക്കിയത് കൊണ്ട് തന്നെ, നിർബന്ധമായത് കൊണ്ട് തന്നെ മറ്റ് പൂർണ്ണമായ വയസ്സായ ഒന്നിനെ അറക്കൽ നിർബന്ധമാണ്. ഇനി മറ്റൊരു വിഷയം, ഞാൻ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു നല്ല ഒരു മൃഗത്തെ, എല്ലാ ഉഫുവും ഒത്ത, എല്ലാ കാര്യങ്ങളും ഒത്ത ഒരു മൃഗത്തെ, നിബന്ധനയും ഒത്ത മൃഗത്തെ വാങ്ങി തയ്യാറാക്കി വെച്ചു. എന്നാൽ ഞാൻ വളരെ സൂക്ഷിച്ച് അതിനെ വളരെ ശ്രദ്ധയോടുകൂടി അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, അതിനെ കെട്ടും വഴിക്കും ഭക്ഷണം കൊടുക്കും എല്ലാം ചെയ്തു. പക്ഷേ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ മൃഗം അറക്കേണ്ട ഏകദേശം ദിവസം അടുത്തെത്തി, പക്ഷേ മൃഗത്തിനെ കാണുന്നില്ല. അതെവിടെയോ കയറൂരി പോയി. അവൻ്റെ അശ്രദ്ധ കൊണ്ടല്ല, അവൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ അത് എങ്ങനെയോ കയറ് പൊട്ടിയിട്ടോ ആരോ മുറിച്ച് വിട്ടിട്ടോ എങ്ങനെ അത് എവിടെയോ പോയി. എന്നാൽ അവനെന്ത് ചെയ്യണം? അവൻ്റെ ഉദഹിയത്ത്, ആ ബാധ്യതയാകുന്ന ഉദഹിയത്തിൻ്റെ പിന്നെ ആ വിഷയം അവനെന്ത് ചെയ്യേണ്ടത്? അവന് നല്ലൊരു വേറൊരു മൃഗത്തെ വാങ്ങി അറക്കേണ്ടതില്ല. കാരണം എന്താ? അവൻ്റെ അശ്രദ്ധ കൊണ്ടല്ല അവൻ ആദ്യം തയ്യാറാക്കിയ മൃഗം പോയത്, മറിച്ച് എങ്ങനെയോ അത് നഷ്ടപ്പെട്ടു പോയതാണ്. ഇനി അതിനെ അടുത്തേക്ക് ഒന്ന് സെർച്ച് ചെയ്യണം, ഒന്ന് പരിശോധന നടത്തണം, എവിടെയെങ്കിലും ഉണ്ടോ? ചെറിയ ചുരുങ്ങിയ ചിലവർ അവനക്ക് അവിടുത്തെ എതിനെങ്കിൽ എവിടെയെങ്കിലും ആ നഷ്ടപ്പെട്ട മൃഗത്തെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിർബന്ധമായും അതിനെ കണ്ടെത്തി അറക്കണം, അല്ലെങ്കിൽ അവൻ ആ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതുപോലെ തന്നെ പോരായ്മകൾ, ന്യൂനതകളും ഒന്നും ഇല്ലാത്ത ഒരു നല്ല മൃഗത്തെയാണ് അവൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഉദഹിയത്ത് അറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അത് എവിടുന്ന ഒരു വലിയ കുഴിയിലോട്ട് വീണിട്ടോ മറ്റോ അതിനെ കാലൊടിഞ്ഞു, അല്ലെങ്കിൽ എവിടെയോ തട്ടിയിട്ട് അതിൻ്റെ ഒരു കൊമ്പ് അങ്ങ് പൊട്ടിപ്പോയി. എന്നാൽ പൂർണ്ണമായ എല്ലാം ഒത്തിണങ്ങിയ മൃഗത്തെയാണല്ലോ അവൻ വാങ്ങിയത്. ശേഷം അവൻ്റെ പോരായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ല, എന്തോ ഒന്ന് സംഭവിച്ച് അതിനൊരു ന്യൂനത വന്നാൽ അതും പ്രശ്നമില്ല. ആ ന്യൂനത വന്ന മൃഗത്തെ തന്നെ അറുത്തുകൊണ്ട് അവൻ്റെ ഉദഹിയത്ത് കർമ്മം വീട്ടാൻ
പറ്റുന്നതാണ്. ഇൻഷാല്ലാ, ഇനി ഒരു മസല കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഭൂരിഭാഗം മഹല്ലുകളിലും അല്ലെങ്കിൽ സംഘടനകളും എന്തു ചെയ്യാറുണ്ട്, ഒലുഹിയത്തിൻ്റെ മൃഗത്തെ വാങ്ങുമ്പോൾ, വലിയ മൃഗമൊക്കെ ആകുമ്പോൾ അതിന് ഷെയർ വാങ്ങാറുണ്ട്. മാക്സിമം 1 മുതൽ 7 വരെ ഒരു മൃഗത്തിനിക്ക് ഷെയർ ചേരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആട് അല്ലാത്ത പോത്ത്, പശു, കാള, എരുമ പോലത്തതിലൊക്കെ എന്ത് ചെയ്യാം, 7 ആളുകൾ വരെ ചേരാം. പക്ഷെ ഇവിടെ കമ്മിറ്റി അല്ലെങ്കിൽ സംഘടന ഒരുമിച്ച് ചേർക്കപ്പെട്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മളെന്ത് ചെയ്യും, ഒരു 3 ഷെയർ വാങ്ങും. അതായത് 7 ഷെയർ 1, മറ്റൊരു 7 ഷെയർ 1, മറ്റൊരു 7 ഷെയർ 1. അതായത് 7 7 14 14 7 21, അങ്ങനെ 3 പോത്തിനെ വാങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഈ 3 21 ആളുകളിൽ നിന്നും ഒരു 7000 or 8000 രൂപയോ വാങ്ങിയിട്ട് നമ്മൾ കച്ചവടമാക്കുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, 3 പോത്തിനെ വാങ്ങുന്നു. അതിൻ്റെ ഒരു പോത്തിന് ചിലപ്പം 50000 രൂപയായിരിക്കും, മറ്റൊരു പോത്തിന് ചിലപ്പം 35000 ആയിരിക്കും, മറ്റൊന്നിന് ചിലപ്പം 45000 ആയിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ ക്യാഷുകളുള്ള 3 പോത്തിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് 3 പോത്തിനെയും ഒരുമിച്ച് അറക്കുന്നു. എന്നിട്ട് ആ ഓഹരിക്കാർക്കൊക്കെ അതിൻ്റെ ഓഹരി കൊടുക്കുന്നു, ബാക്കിയുള്ളത് സ്വതക്ക ചെയ്യുന്നു. ഇവിടെ ഒരിക്കലും അത് ഒലുഹിയത്താകുന്നില്ല. പ്രത്യേകം ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഷെയർ സ്വരൂപിച്ചുകൊണ്ട് ഒലുഹിയത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരിക്കലും അത് ഒലുഹിയത്താവുകയില്ല. വന്നേരായ പൊന്മള ഉസ്താദൊക്കെ വളരെ വിശാലമായിക്കൊണ്ട് അതിനെക്കുറിച്ച് മസല പറയുന്നുണ്ട്. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്, 7 ആൾ നിന്നും വാങ്ങി, 6 പിന്നെ 1 7000 രൂപ വെച്ച് വാങ്ങി, അവർക്ക് കണക്കായ അവരുടെ ക്യാഷിന് കണക്കായ ഒരു പോത്തിന് വാങ്ങുക. ഇനി അതേ തുല്യമായ മറ്റു പോത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, മറ്റ് 7 ആളുണ്ടാവുമല്ലോ, അവർക്ക് ഒരു പോത്തിനെ വാങ്ങി, ആ പോത്തിന് എത്രയാണോ ക്യാഷ്, 40000 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഷെയർ മാത്രമേ അവരിൽ നിന്നും വാങ്ങാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ, 2 ഷെയർ 2 7 7 14 കഴിഞ്ഞു, ഇനി മറ്റൊന്ന് 1 7 ഷെയറും കൂടി ഉണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യണം, അവർക്കനുസരിച്ചിട്ട് ആദ്യം നാം വാങ്ങിയ പോലത്തെ പോത്തില്ല, കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ എന്ത് ചെയ്യും, 55000 രൂപയുടെ പോത്താണ് എങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് 55000 ആ പോത്തിനെ വാങ്ങിയിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ക്യാഷ് നാം വാങ്ങണം. അതല്ലാതെ 21 ആളിൽ നിന്നും 7000 രൂപ ഒരേപോലെ വാങ്ങിയാൽ നാം 21 ആളുകൾക്ക് മുന്നിലുള്ള 3 പോത്തും ഒരേ വലിപ്പമുള്ള, ഒരേ തൂക്കമുള്ള, ഒരേ ക്യാഷായിട്ടുള്ള പോത്തിനെയാണ് വാങ്ങേണ്ടത്. അല്ലാതെ പോത്തുകൾ വ്യത്യാസമായി ക്യാഷും വ്യത്യാസമായാൽ 3 വിഭാഗത്തിൻ്റെയും എന്ത് ചെയ്യൂല, ആ ഉലുഹിയത്ത് ശരിയാവുകയില്ലെന്ന് പ്രത്യേകം പറയുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തആല ഒന്നും കൂടി വളരെ വ്യക്തമാക്കി പറയുന്നു, പോത്തിരെ വാങ്ങിയിട്ട് വ്യത്യാസമുണ്ടെങ്കിൽ, വലിപ്പത്തിലും ക്യാഷിലും വ്യത്യാസമുണ്ടെങ്കിൽ 1 പോത്തിനെ 7 ആൾക്ക് നിർണ്ണയിക്കുക. അവരോട് പറയുക, ഈ പോത്തിന് 55000 രൂപയാണ്, ഇതിൻ്റെ ഷെയർ നിങ്ങൾ തരണം, എത്രയാണെന്ന് വിചാരിച്ചാൽ അത് തരണം. ഇനി മറ്റു 7 ആളോട് പറയുക, ഇത് 48000 രൂപയുടെ പോത്താണ്, ഇതിൻ്റെ എത്രയാണോ ക്യാഷ് അതാണ് നിങ്ങൾ ഷെയറാക്കി തരേണ്ടത്. മറ്റേ 1 7 ആളുകളുണ്ടല്ലോ, അവരോട് പറയാം, ഇതിന് 70000 രൂപയാണ്, ഇതിൻ്റെ ക്യാഷ് എത്രയാണോ, അതായത് 10000 ആണ് ഒരാൾ തരേണ്ടത്, അത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി നാം അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇത് ഏറ്റെടുക്കുന്ന നേതൃത്വം ഏറ്റെടുക്കുന്ന ആളുകൾ ആഹ്റത്തിലെത്തി റബ്ബിനോട് പറയേണ്ടി വരും. ഈ നിഷ്കളങ്കരായ ആളുകൾ, ഷെയറിൻ്റെ ആളുകൾ പറയും, പടച്ചോനെ ഞങ്ങളവർ പറയും പോലെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ട് ആഹ്റത്തിൽ അവർ കൈയൊഴിയുമ്പോൾ ഇതിന് നേതൃത്വം അത് ഉത്തരവാദികളാവും. അല്ലാഹു നമുക്ക് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.